ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഫൗണ്ടേഴ്സ് ഇവൻ്റെ അപ്ഡേറ്റ്സും നമ്മളെ മിസ്റ്ററി സൈനിങ്ങിൻ്റെ അപ്ഡേറ്റ്സും കിട്ടിയിട്ടുണ്ട്. പ്ലസ് നമ്മൾ ഒരു സ്ക്വാഡ് ബിൽഡിങ്ങും കൂടിയാണ് ഈ വീട്ടിൽ നടത്തുക. സോ വീഡിയോ എല്ലാവരും മുന്നോട്ട് വാച്ച് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ പറഞ്ഞുതരാം, വീഡിയോ എല്ലാവരും ഒന്ന് മുന്നോട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞത് മിസ്റ്ററി സൈനിങ്ങാണ്. സോ മിസ്റ്ററി സൈനിങ്ങിൻ്റെ അവിടുന്ന് നമുക്ക് പ്ലെയറെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ദിവസം ഇന്നലത്തെ ആയിരുന്നു തോന്നുന്നു നമ്മളെ പ്ലെയറെ ഒരു നേരിട്ട് ഇത് വ്യൂ വന്നിട്ടുള്ളത്. സോ നമ്മളെ പ്ലെയറെ ഏകദേശം കിട്ടാനുള്ളൊരു ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ പ്ലെയറെ കിട്ടിയ ഉടനെ തന്നെ വേറൊരു പ്ലെയറും കൂടി കിട്ടും. സോ നമുക്ക് ഇത്രയും ഓണാണ് കാഴ്ച. അപ്പോൾ ഇത് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക് പോട്ടോ പൊസിഷൻ ആൻഡ് നാഷൻ. സോ നമുക്ക് ലോക്കഡ് ആണ്. സോ വൈൽസിൻ്റെ നമ്മളെ ഇയാൻ റഷ് ആണ് വരുന്നത്. നമ്മൾ ഓൾറെഡി അത് അപ്ഡേറ്റ്സ് പറഞ്ഞതായിരുന്നു. സോ ഇപ്പോൾ ആൾ അൺലോക്ക് ആകും. സോ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്കിവിടെ ടൈം ഉണ്ട്. സോ അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, ആൾ അൺലോക്ക് ആയിട്ട് കിട്ടും. അതിന് ശേഷം നമുക്ക് പറയാനുള്ളത് സോ നമ്മളെ മൈൽസ്റ്റോൺ ആണ്. സോ രണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലെയറെ ഒരു എന്താ പറയുക ഒരു മൈൽസ്റ്റോൺ ഇതാവും. പിന്നെ ഒരു 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 പ്രാവശ്യം കൂടി ആനർഷിൻ്റെ ഭാഗത്തുള്ള പുതിയൊരു പ്ലെയറും കൂടി വന്നത് എടുത്താൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പ്ലെയറെ കിട്ടും. സോ നമ്മൾ ഇത്രയും പ്ലെയേഴ്സ് കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും ചാൻസ് ഉള്ളത് വിനീഷ്യസും ജെനറ്റി അലോവൈറനൊക്കെയാണ്. സോ നമ്മളെ ഭാഗ്യം പോലെയൊക്കെ എന്തെങ്കിലും കിട്ടും ഗായ്സ്. അപ്പോൾ നമുക്ക് മിസ്റ്ററി സൈനിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മളെ ഫൗണ്ടേഴ്സ് ഇവൻ്റാണ് ഗായ്സ്. അപ്പോൾ നമ്മളെ ഫൗണ്ടേഴ്സ് ഇവൻ്റിൽ നമ്മളെ ഇവരെ ഇത്രയും യൂസേഴ്സ് എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ബി എ ഫൗണ്ടർ എന്നുള്ളതാണ്. സോ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത്രയും യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഫൗണ്ടർ വേണ്ടി കളിച്ചിട്ടുണ്ട്. സോ അത് എന്ത് ചെയ്യുന്നത് അൺലോക്ക് ആയിട്ടുണ്ട്. നമ്മളെ മുക്കോക്കോയിൻ അൺലോക്ക് ആയിട്ടുണ്ട്. 114 നമ്മൾ മുക്കോക്കോ എന്ന് പറഞ്ഞത്. സോ മുക്കോക്കോയിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. സോ അപ്പോൾ ഫൗണ്ടേഴ്സിൻ്റെ പ്ലെയറാണ്. സോ ഫൗണ്ടേഴ്സ് പയനിയർ പ്ലെയറാണ്. ഞാൻ ന്യൂ വെർഷൻ വിൽ ബി ഗ്രാൻഡ് എലിജിബിൾ ഫൗണ്ടേഴ്സ് റോ. ഇവരെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങളെ ന്യൂ സീസണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ മുക്കോക്കോ 100% ഷുവർലി ഉണ്ടാവും. ആളൊരു സ്ട്രൈക്കറാണ്. നമുക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാൻ നോക്കാം കാശ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു നമ്മളെ സ്ക്വാഡ് ബിൽഡിങ്ങിലോട്ട് പോകണം. അപ്പം നമുക്ക് ടാപ് ടു ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് നോക്കാം. സോ അങ്ങനെ നമ്മൾ ആനിമേഷനിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് ആനിമേഷനായിട്ട് വരുന്നത്. നമ്മളെ ജർമ്മനിയാണ്, സ്ട്രൈക്കറാണ് മുക്കോക്കോയ. ഡോർട്മുണ്ടിൻ്റെ പ്ലെയറാണ്. സോ മുക്കോക്കോയ 114 സ്ട്രൈക്കറാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേലബിളും ആണ് കേട്ടോ ആള് ഗായ്സ്. അപ്പം ഇതാണ് നമ്മളെ ഫൗണ്ടേഴ്സിൻ്റെ അപ്ഡേറ്റ്സ്. അപ്പം നമ്മൾ ഫൗണ്ടേഴ്സിൻ്റെയും മിസ്റ്ററിയുടെ അപ്ഡേറ്റ്സ് പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നമ്മളെ എന്താ പറയുക നമ്മളെ സ്ക്വാഡ് ബിൽഡിംഗ് ആണ്. വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യട്ടെ ഗായ്സ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്നുള്ളത് സ്ട്രൈക്കറാണ്. സോ നമ്മൾ സ്ട്രൈക്കറിൻ്റെ അവിടുന്ന് നമുക്ക് നമ്മൾ ആദ്യം നമ്മളെ പ്ലേയേഴ്സിനൊക്കെ ജസ്റ്റ് നോക്കാം. നമുക്ക് ആദ്യം ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞത്. ചിലവിലൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ചിലവിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നല്ല റേറ്റിങ്ങിൽ നല്ല പ്ലേയേഴ്സിന് വെച്ചിട്ട് ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് നോക്കാം കാശ്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് സ്ക്വാഡ്. കുറേ ഫൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പൈനേഴ്സ് നമുക്ക് ആ മുക്കോക്കോയെ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാശ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സ്ട്രൈക്കറാണ് ആദ്യം വേണ്ടത്. സോ സ്ട്രൈക്കിങ് നമുക്ക് ഒരു പ്ലെയർ എടുക്കുക എന്നുള്ളത് നമുക്ക് വേറെ ആരുമല്ല, നമ്മളെ ക്ലൂസ് എടുക്കുക. ബിക്കോസ് ഞാൻ ക്ലൂസ് സ്ഥിരമായി യൂസ് ചെയ്തിരുന്നൊരു പ്ലെയറും കൂടിയായിരുന്നു. പക്ഷേ എന്തോ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. ക്ലൂസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ് കാശ്. അപ്പോൾ ഇന്ന് നമുക്കുള്ളത് റൈറ്റ് വിങ് ആണ്. സോ റൈറ്റ് വിങ്ങിൽ ആര് കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രൈക്കർ റിവാൾഡോ ഉണ്ട്, പിന്നെ ക്യാമു എൽ ബി ഒക്കെ വരുന്നത്. സോ റൈറ്റ് വിങ്ങിൽ പ്ലെയേഴ്സ് നല്ലതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ട്രൈക്കറിൽ റിവാൾഡോനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് റിവാൾഡോനെ ഇടാം കാശ്. അപ്പോൾ റിവാൾഡോ എത്തിയിട്ടുണ്ട്, ക്ലൂസ് എത്തിയിട്ടുണ്ട്. ഇനി പറയാം മൊഫീനെ ഒഴിവാക്കണം. മൊഫീന നമുക്ക് എന്ത് ചെയ്യാം, സോറി മൊഫീയുടെ ഇതിലോട്ട് പോയി. നമുക്ക് എന്ത് ചെയ്യാം, മൊഫീനെ നമുക്ക് സ്വാപ്പ് ചെയ്യണം കാശ്. അപ്പോൾ മൊഫീനെ സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും ഒരു പ്ലെയറാ എടുക്കണം. സോ സ്വാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. സോ സ്വാപ്പ് ചെയ്തിട്ട് മൊഫിക്ക് പകരം ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പോൾ ആരാ കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. സോ നമ്മൾ ലെഫ്റ്റ് വിങ്ങിൽ നമുക്കിവിടെ യെസ് റൊണാൾഡിന്യോ ഈസ് ഹിയർ മാൻ. റൊണാൾഡിന്യോ ഇവിടെ ഉണ്ട്. സോ ഐ തിങ്ക് ഞാൻ ഇവിടെ ഷോർട്ട് ബൈ ഒ വി ആർ ആക്കിയിട്ടുണ്ട്. ഷോർട്ട് ബൈ പൊസിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്ത് വെക്കുന്നുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്കുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറഞ്ഞ്, സോ നമ്മളെ ക്ലൂസ് എത്തിയിട്ടുണ്ട്, നമ്മളെ റൊണാൾഡിനോ എത്തിയിട്ടുണ്ട്, നമ്മളെ റിവാൾഡോ എത്തിയിട്ടുണ്ട്. റിവാൾഡോൻ്റെ ഭാഗത്ത് വേറെ പൊസിഷനിങ് ആരും കിട്ടുമോ വെച്ചാൽ കിട്ടും, പക്ഷേ നല്ല റേറ്റിങ്ങിലോട്ട് എത്തിയിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ റിവാൾഡോനെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് കാശ്. അപ്പം ക്യാമാണ്. ഇനിയിപ്പോൾ ക്യാം എന്നുള്ളത് സ്വാപ്പ് ചെയ്യാന്നിട്ട് ക്യാമിൽ വന്നിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ ഗീസ്മാൻ ഉണ്ട്. നല്ല അടിപൊളി ടോട്ട് പ്ലെയറാണ്, ടൂറിസ്റ്റ് പ്ലെയറാണ്, സെറ്റ് പ്ലെയർ നമുക്കിവിടെ അവൈലബിൾ ആണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് സി എം ആണ്. സി എം ഈസ് സി എം. സോ സി എമ്മിലോട്ട് വരുമ്പോൾ നമുക്കൊരു സി എം ആയിട്ട് യൂസ് ചെയ്യാൻ കെവിൻ ഡിബ്രിയൂൺ ഈസ് ദെയർ ബാൻ. സോ നമുക്ക് കെവിൻ ഡിബ്രിയൂൺ ഇവിടെ ഉണ്ട്. കെവിൻ ഡിബ്രിയൂണിലോട്ട് നമ്മളെ സോക്രട്ടീസിൻ്റെ ഇതും കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യണം. ബിക്കോസ് എന്നാൽ നല്ല റേറ്റിംഗ് എന്ത് ചെയ്യും, നമ്മളെ ഡിബ്രിയൂണിലോട്ട് എത്തും. ബിക്കോസ് നല്ലൊരു പ്ലെയർ ആയിരിക്കും ഡിബ്രിയൂണ്. സോ അപ്പോൾ നമുക്ക് ഇനി സ്വാപ്പ് ചെയ്യണം കാശ്. അപ്പോൾ ഇനി സ്വാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത്, സോ അതിന് നമുക്ക് കയ്യോ എന്ന് വെച്ചാൽ പ്രയാസമാണ് കാശ്. അപ്പോൾ നമുക്ക് ഗുണ്ടകനാക്കാം.
സോ എന്തായാലും 40 സോക്രട്ടീസിന് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കൊണ്ടുവയ്ക്കണം, നമുക്ക് ഇതിലോട്ട് ആദ്യമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം കാഴ്ച. അപ്പോൾ ഇനി നമുക്കുള്ള സെൻറ്റർ ബാക്സ് ആണ്, സി ബിസ് ആണ്. സോ സി ബിസിലോട്ട് വന്ന മാൽഡീനി ഇവിടെ അവൈലബിൾ ആണ്. സോ അപ്പോൾ നമുക്ക് മാൽഡീനിനെ നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എഡർ മിൽട്ടാവോനാണ്. മിൽട്ടാവോ ഇവിടെ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, മിൽട്ടാവോന യൂസ് ചെയ്യാം കാഴ്ച. അപ്പോൾ നമുക്ക് മിൽട്ടാവോനെ യൂസ് ചെയ്യാണ്ട്, സോ മിൽട്ടാവോനെ യൂസ് ചെയ്ത് ഇനി വേണ്ടത് ഒരു ലെഫ്റ്റ് ബാക്ക് ആണ്. സോ ലെഫ്റ്റ് ബാക്കിലോട്ട് പ്ലെയർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കണം. സോ ലെഫ്റ്റ് ബാക്ക് എൽ ബി, ഓക്കെ എൽ ബി, യെസ് ദേർ മാൻ എർണാണ്ടസ് ഉണ്ട് കാഴ്ച. അപ്പോൾ എർണാണ്ടസ്, അതും ടോർച്ച് ആണ്, ഇഷ്ടംപോലെ ടോർച്ച് ഒക്കെ എത്തിയിട്ടുണ്ട്. സോ ഒക്കെ ഫ്രീസ് ആണ്, നമ്മളായിട്ട് കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമുക്കൊക്കെ മൈൽസ്റ്റോൺ വഴി കിട്ടുന്നതാണ്. സോ ആർ ബി കിട്ടിയിട്ടുണ്ട്. സോ ജീസസ് നവാസ് ആണ് നമുക്കുള്ളത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജീസസ് നവാസിന് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം കാഴ്ച. അപ്പോൾ ഇനി നമുക്കുള്ളത് നമ്മളെ പ്ലേയേഴ്സിന് അപ്ഗ്രേഡേഷൻ ആണ്. സോ അപ്ഗ്രേഡേഷൻ എന്തുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന കാഴ്ച. അപ്പോൾ നമുക്ക് ഡിബ്രിയൂണുണ്ട്, ഡിബ്രിയൂനെ നമുക്ക് ചെയ്യണം. പക്ഷേ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ എന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഉണ്ടാവും ജസ്റ്റ് എ മിനിറ്റ് കാഴ്ച. അപ്പം നമുക്കുള്ളത് സോ റൂയി കോസ്റ്റ് അല്ല, നമ്മളെ വേറെ പ്ലെയർ ആണ്. സോ ഇപ്പോൾ നമുക്ക് നോക്കാം, ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ തൊട്ടിട്ട് നമുക്ക് അവൻ്റെ പൊസിഷനിങ് ഉള്ള പ്ലെയറിനെ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവരെ വെച്ചിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മൾ നിലവിൽ നമുക്ക് ചെയ്യണം. സോ നമുക്ക് ഡിബ്രിയൂൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, സ്വാപ്പ് എടുക്കുക. സ്വാപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു പ്ലെയർ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതിന് നേരിട്ട് സ്വാപ്പ് ചെയ്യണം. സോ അപ്പം നമുക്ക് പറ്റില്ല, നമുക്ക് കുണ്ടകനാണ് വേണ്ടത്. സോ അപ്പം നമുക്ക് ഒ വി ആർ 112 വരുന്നത്. സോ നമ്മൾ ഇവിടെ ഉള്ളത് ഷോട്ട് ബൈ ഒ വി ആർ ആണ്. അപ്പം 112 വരുമ്പം ഇവിടെ വരുന്നത് ജീസസ്, യെസ് ഗുണ്ടകൻ ഇവിടെ ഉണ്ട്, ട്രെയിൻ ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ട്രാൻസ്ഫർ ട്രെയിനിങ് ലെവൽ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരിക. സോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഡിബ്രിയൂൺ ഇവിടെ അവൈലബിൾ ആണ്. സോ ഡിബ്രിയൂണിലോട്ട് വെക്കുക. അപ്പോൾ ഈ നമ്മളെ ഗുണ്ടകനിലുള്ള 10 എന്ന് പറഞ്ഞുള്ള ലെവൽ നമ്മൾ ഡിബ്രിയൂണിലോട്ട് ചെയ്യുകയാണ്. സോറി, ഗുണ്ടകനിലുള്ള ലെവൽ കേട്ടോ. അപ്പോൾ 117 എൻ്റെ പ്ലെയർ എന്ത് ചെയ്യും, പുഷ് ആവുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആട്രിബ്യൂട്ട്സ് ഒക്കെ എന്ത് ഇൻക്രീസ് ആയിട്ട് അത് പോയി കാഴ്ച. പിന്നെ ഇത്രയും പ്ലെയേഴ്സ് ആണ്, ഇതൊക്കെ എൻ്റെ സ്കോഡിൽ ഓൾറെഡി ഉള്ളവരാണ്. സോ ഞാൻ സ്കോഡിൽ യൂസ് ചെയ്യാത്തതുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഏതെങ്കിലും വിധത്തിൽ വേറെ ആരൊക്കെയും പ്ലെയേഴ്സിന് എന്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ നോക്കിയില്ല, ജി കെ അഥവാ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞ്. സോ നമുക്കിവിടെ പീറ്റർ ഗച്ചി അഥവാ പീറ്റർ ചെക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ 40 എന്ത് ചെയ്യുന്നു, നാളെ ഇട്ടിട്ടുണ്ട്. ഈ പ്ലസ് നമ്മൾ എന്ത് ചെയ്യും, മറ്റേ പ്ലെയറിൻ്റെ ഇത് സെയിം രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പോൾ 109 or 110 ആയിരുന്നു ആ പ്ലെയർ ഒരു റേറ്റിംഗ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ഗോൾ കീപ്പർ ആണ് ആൾ, നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം കാശ്. 110, യെസ് 109 ട്രെയിൻ ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് ട്രെയിൻ ട്രാൻസ്ഫർ യൂസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പീറ്റർ കെച്ചിനെ യൂസ് ചെയ്യുക. സോ പീറ്റർ കെച്ചിനെ അവിടെ വെക്കുക, ട്രാൻസ്ഫർ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക കാശ്. അപ്പം യെസ് ഇത് നമുക്ക് അതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ടീം എന്നുള്ളതാണ്. സോ 130 ഒ വി ആറിൽ 100 നിലവിൽ വന്നിട്ടില്ല. ഇനിയും നമ്മൾ പ്ലേസിനെ അപ്ഗ്രേഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല, ബിക്കോസ് വീഡിയോ ലെങ്ത് ആവുന്നുള്ളത് കൊണ്ട് തന്നെ കാശ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഫൗണ്ടേഴ്സിൻ്റെ മുക്കോക്കോവിനെ നമുക്ക് ഓൾറെഡി കിട്ടി. ഇപ്പോൾ നമ്മൾ മിസ്റ്റീസിൻ ഇയർ റഷ്യൻ നാളെ 2 കിട്ടാൻ പോകുന്നു. സോ 2 അപ്ഡേറ്റ്സ് ആയി, പ്ലസ് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ സ്കോഡ് അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കാശ്. അപ്പോൾ നമുക്ക് നാളെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.